ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും വാവ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പറഞ്ഞിരിക്കുന്ന ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ ചീര കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വയ്ക്കാം. ഞാൻ കുറച്ച് സാമ്പാർ ചീര എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്, സാധാരണ ചീരയല്ല, സാമ്പാർ ചീരയാണത്. സാമ്പാർ ചീര വെച്ചാൽ നമ്മളിതുകൊണ്ട് സാമ്പാറും ചിലര് വെക്കിട്ടോ. ഞാനിപ്പോൾ ഈ പരിപ്പിട്ടിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ ചീര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുത്താണ്, ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് കൈപ്പിടി തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4-5 പേർക്കുള്ള കറി ഉണ്ടാകും കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് അരക്കാനായിട്ട് നാളികേരം ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1/4 സ്പൂണ്, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചീരക്കൂട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണിത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ചീര ഒന്ന് ചെറുതാക്കി മുറുക്കിയെടുക്കട്ടെ. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നു. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ ചീര ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കും. ഈ സാമ്പാർ ചീര ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത്. സാധാരണ ചീരക്കൂട്ടാൻ വെക്കാൻ വരുന്ന നല്ല ടേസ്റ്റാണത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചാൽ മതി, പെട്ടെന്നത് വെന്ത് കിട്ടുട്ടോ. നല്ല സ്വാദാണത്, ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചിലർ ഇതുകൊണ്ട് സാമ്പാറിൽ ഈ ചീര ഇടും. ഇപ്പം ചീര വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഈ നാളികേരവും ചീരവും ചെറിയ ഉള്ളിയും കൂടി, 2 ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ ചീര പെട്ടെന്ന് വേവും, ഒന്ന് തിളക്കുമ്പോഴേ തന്നെ വേവും. ചോറിൻ്റെ കൂടെ ഈ ചീര കൂട്ടാനും ഒരു തൈരും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. കുറച്ചുകൂടി നല്ല ഒഴിച്ചു കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഉള്ളിയരിഞ്ഞ് വറുത്തുക. ഇങ്ങനത്തെ അതിൽ ഉള്ളിയരിഞ്ഞ് വറുത്തിടുകയാണ് ചെയ്യുന്നത്. വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നോക്കട്ടെ. ഉള്ളി മൂത്ത് കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാർ ചീരയുടെ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.